രാത്രിയാൽ ഒറ്റയ്ക്ക് ഇടവഴികളിലൂടെയോ ലൈറ്റില്ലാത്ത വഴികളിലൂടെയോ നടക്കാൻ പാടില്ല. കാരണം അവിടെ ഒരു ആത്മാവ് നമ്മളെ ഉപദ്രവിക്കാനുണ്ടാകും. അഥവാ നിങ്ങൾ രാത്രി ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ ഒരിക്കലും ഇടവഴി കയറി പോകരുത്. മെയിൻ റോഡിലൂടെ വെട്ടമുള്ള സ്ഥലം നോക്കി പോകാൻ ശ്രമിക്കുക. ഈ ഒരു കഥ തള്ളാണോ അതോ നടന്നതാണോ എന്നെനിക്കറിയില്ല. ഈ സംഭവം നടക്കുന്നത് ജപ്പാനിലാണ്. ജപ്പാനിലെ ആളുകൾ ഒരുപാട് പേടിച്ചിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ ഈ കഥയൊന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് സന്തോഷമാകും. സമയം 11:30 ആയി. അവസാനത്തെ ട്രെയിൻ മിസ്സായതുകൊണ്ട് ബസ് പിടിച്ചാണ് ഹിരോഷി നാഗോയ നഗരത്തിലേക്ക് എത്തിയത്. സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ റോഡിലെങ്ങും ഒരു ടാക്സി പോലുമില്ല. ഒരാഴ്ച കൊണ്ട് നഗരത്തിന് വല്ലാത്ത മാറ്റങ്ങൾ സംഭവിച്ചതുപോലെ. പഴയ ആളുകളും തിരക്കും ഒന്നും അവിടെ കാണുന്നില്ല. ഇനി മുറിയിലേക്ക് തന്നെ എത്ര സമയമെടുക്കും? ഷേ, നിരാശ മറച്ചു വയ്ക്കാതെ ആളൊഴിഞ്ഞ വലിയ റോഡിലൂടെ അയാൾ നടക്കാൻ തുടങ്ങി. 5 മിനിറ്റ് പോലും നടന്നില്ല. പെട്ടെന്നൊരു നൈറ്റ് പാട്രോൾ കാർ മുന്നിൽ വന്ന് ബ്രേക്ക് ചവിട്ടി. എന്താ ഇതിലെ? അതും ഈ നേരത്ത്? കയ്യിലിരുന്ന ബാറ്റൻ ചൂണ്ടി ഒരു പോലീസുകാരൻ ചോദിച്ചു. ജോലി സംബന്ധമായി ടോക്കിയോ വരെ പോയിട്ട് ലാസ്റ്റ് ബസ്സിന് തിരിച്ചു വന്നതാണ്. സ്റ്റേഷനിൽ കുറേ നേരം നിന്നിട്ടും ടാക്സി കിട്ടാത്തതുകൊണ്ട് നടക്കാമെന്ന് കരുതി. എന്താ നിങ്ങളുടെ കമ്പനി? ഷീ ഷിങ്കൻ കോർപ്പറേഷൻ. വർക്ക് പെർമിറ്റ് കയ്യിലുണ്ടോ? ഹിരോഷി ബാഗിൽ നിന്ന് തൻ്റെ പെർമിറ്റ് എടുത്ത് നിവർത്തി കാണിച്ചു. പുറത്തു നിന്നുള്ളവർക്ക് നഗരങ്ങളിൽ ജോലി ചെയ്യാൻ അതാത് സ്റ്റേഷനുകളിൽ നിന്ന് നൽകുന്ന പെർമിറ്റ് വളരെ അത്യാവശ്യമായിരുന്നു. എങ്ങനെയെന്നറിയില്ല, അവിടുത്തെ പോലീസുകാർക്കും ടാക്സിക്കാർക്കും നഗരവാസികളെയും പുറത്തു നിന്ന് വന്നവരെയും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഹിരോഷിയെപ്പോലെ ഗ്രാമങ്ങളിൽ നിന്ന് കുടിയേറിയവർ. പെർമിറ്റ് പരിശോധിച്ച ആ ഓഫീസർ ഹിരോഷിയുടെ ഡ്രൈവിംഗ് ലൈസൻസും വാങ്ങി അതിലെ അഡ്രസ്സും ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് തിരികെ നൽകിയത്. ഹിരോഷി പറയുന്നത് സത്യമാണോ എന്ന് ഉറപ്പിക്കാൻ ടോക്കിയോ മുതൽക്കുള്ള ബസ് ടിക്കറ്റ് ചോദിച്ചു വാങ്ങാനും അവരും മറന്നില്ല. എല്ലാം പരിശോധിച്ച് ശരിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം തൻ്റെ ഗൗരവം വിടാതെ അയാൾ പറഞ്ഞു, മെയിൻ റോഡിലൂടെ മാത്രം നടക്കുക. ഒരു കാരണവശാലും ഇടറോഡുകളും കെട്ടിടങ്ങൾക്കിടയിലുള്ള ചെറിയ ഇടുക്കുകളും കയറരുത്. അപരിചിതരെ കണ്ടാൽ സംസാരിക്കാനോ അടുത്തു ചെല്ലാനോ പാടില്ല. എന്തെങ്കിലും കുഴപ്പം നടക്കുന്നതായി കണ്ടാൽ ഉടനെ പോലീസിനെ വിവരമറിയിക്കുക. ഇതെല്ലാം നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. മിന്നൽ പോലെ ആകാർ അവിടെ നിന്ന് പോയി. ഹിരോഷി വീണ്ടും റോഡിൽ തനിച്ചായി. എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നുന്നല്ലോ. ഒറ്റയാഴ്ച കൊണ്ട് സ്ഥിതിഗതികൾ ഇത്രയ്ക്ക് വഷളാകുമോ? അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നടന്ന് ആ റോഡിൻ്റെ അറ്റത്തേക്കെത്തി. മുന്നിലെ കെട്ടിടങ്ങൾ കടന്ന് അടുത്ത ബ്ലോക്കിലൂടെ അല്പം മുന്നോട്ട് പോയി വളഞ്ഞാൽ കാണുന്ന തെരുവിലാണ് ഹിരോഷിയുടെ മുറി. റോഡിലൂടെ ചുറ്റി ആ കെട്ടിടങ്ങളുടെ പിന്നിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ആ രണ്ടിനുമിടയിലുള്ള ഒരു ചെറിയ ഇടനാഴി കണ്ണിൽപ്പെടുന്നത്. ഹിരോഷി ഒന്ന് എത്തി നോക്കി. ദൂരെ തെരുവുകൾക്ക് തിളങ്ങി നിൽക്കുന്നു. അപ്പുറത്തെ റോഡ് വ്യക്തമായി കാണാം. നല്ലൊരു ഷോർട്ട്കട്ട് ഉള്ളപ്പോൾ എന്തിനാ വെറുതെ ഇത്രയും ദൂരം ചുറ്റി സഞ്ചരിക്കുന്നത്? ഹിരോഷി ഇടനാഴിയിലേക്ക് കയറി. വലിയ വേസ്റ്റ് പാട്ടുകളും പെട്ടികളുമായിരുന്നു ആ വഴി നിറയെ. ഇടയിലൂടെ ഓടുന്ന പെരിച്ചായികളെയും അവയെ പിടിക്കാൻ തക്കം പാത്തിരിക്കുന്ന പൂച്ചകളെയും ശ്രദ്ധിച്ച് വേണം നടക്കാൻ. ഇതൊക്കെ ശ്രദ്ധിച്ചാലും മുകളിൽ ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ഇടയ്ക്കിടെ വന്ന് വീഴുന്ന വെള്ളം അവഗണിച്ച് നടക്കാൻ അല്പം പാടാണ്. ആ വെള്ളത്തിൻ്റെ ആയിരിക്കാം അവിടെ വല്ലാത്തൊരു തണുപ്പുണ്ടായിരുന്നു. കയറിയപ്പോൾ തന്നെ എന്തോ രൂക്ഷഗന്ധവും മൂക്കിലേക്ക് അടിച്ചു കയറി. ഇതിലെ തന്നെ പോണോ? ചെറിയൊരു ഭയം പോലെ. വഴിയുടെ അവസ്ഥ കണ്ടിട്ടാണ് ശരിക്കും മനംമാറ്റമുണ്ടായത്. പക്ഷേ അല്പം മുന്നിലായി മറ്റാരോ നടക്കുന്നത് കണ്ടപ്പോൾ ആ പേടി അങ്ങോട്ട് മാറി. അല്ലെങ്കിലും കൂട്ടിന് ആരെങ്കിലും ഉള്ളപ്പോൾ അവിടെ ഭയത്തിന് സ്ഥാനമില്ലല്ലോ. അയാൾ ഒരു വിധത്തിൽ ഫയർ എസ്കേപ്പിൻ്റെ മറവ് പറ്റി ആ രൂപത്തെ ലക്ഷ്യമാക്കി നടന്നു. അല്പം നടന്നപ്പോഴേക്കും ആളേതാണ്ട് കണ്ടു തുടങ്ങി. വെള്ളയും ചുവപ്പും പൂക്കളുള്ള കറുത്ത കിമോണ ധരിച്ച ഒരു സ്ത്രീയായിരുന്നു അത്. പിന്നിലാരോ ഉണ്ടെന്ന് തോന്നിയപ്പോൾ അവളും വേഗത കുറച്ചു. അയാൾ ഒപ്പമെത്താനായി കാത്തു നിന്നു. ചിലപ്പോൾ അവൾക്കും തനിച്ചു പോകാൻ ഭയമുണ്ടായിരിക്കും. അതൊരു സ്ത്രീയാണെന്ന് മനസ്സിലായെങ്കിലും നേരത്തെ അപരിചിതരോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാൽ അല്പം ഭയമുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നടന്ന് അവളുടെ പിന്നിലേക്കെത്തി. മുന്നിലെ റോഡിൽ നിന്നുള്ള വെട്ടത്തിൽ രൂപം ശരിക്കും കണ്ടു. അവൾ ധരിച്ചിരിക്കുന്ന കിമോണോയുടെ ഡിസൈൻ വളരെ പഴക്കം ചെന്നതായിരുന്നു. അക്കാലത്ത് ആരെ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു സ്റ്റൈൽ. ഡ്രസ്സും മേക്കപ്പും കണ്ടിട്ട് ഏതോ പ്രധാന ചടങ്ങുകൾ കഴിഞ്ഞു വരുന്ന ഏതോ വലിയ കുടുംബത്തിലെ കുട്ടിയാണെന്ന് തോന്നുന്നു. ഹിരോഷിയുടെ ഗ്രാമത്തിൽ തന്നെ ചില കുടുംബങ്ങളിൽ ഈ പരമ്പരാഗത ജാപ്പനീസ് വേഷം തലമുറകളായി കൈമാറി വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതും വിശേഷ ദിവസങ്ങളിൽ മാത്രം ധരിക്കാനായി. അല്ലാതെ ഇക്കാലത്ത് ആർക്ക് വേണം ഈ പഴഞ്ചൻ ഡിസൈനുകൾ? അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി. ചെറിപ്പൂക്കളുടെ നിറം പോലെ ഇളം പിങ്ക് നിറത്തിലുള്ള ഒരു ഷാൾ കൊണ്ട് മുഖത്തിൻ്റെ പകുതിയും മറച്ചതിനാൽ അവളുടെ കണ്ണുകൾ മാത്രമാണ് പുറത്തേക്ക് വ്യക്തമായി കണ്ടത്. പക്ഷേ അതുമാത്രം മതിയായിരുന്നു അവൾ എത്രത്തോളം സുന്ദരിയാണെന്ന് മനസ്സിലാക്കാൻ. അവളുടെ ആ കണ്ണുകൾ അടുത്തേക്ക് വിളിക്കുന്നത് പോലെ തോന്നി. മിടിക്കുന്ന ഹൃദയത്തോടെ അവളുടെ ഏതാനും അടി മുന്നിലേക്ക് നീങ്ങി നിന്ന് അയാളെ നോക്കി. മുത്തുപൊഴിയുന്ന ശബ്ദത്തിൽ പതുക്കെ ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, ഞാൻ സുന്ദരിയാണോ? ഹിരോഷിക്ക് എന്ത് പറയണമെന്നറിയാതെയായി. പിന്നല്ലാതെ? ആ ചോദ്യം കേട്ടപ്പോഴുണ്ടായ അമ്പരപ്പും പെരുമ്പറവട്ടം പോലെ ഉയർന്നു വന്ന ഹൃദയമെടുപ്പും ഒതുക്കിക്കൊണ്ട് ആ വാക്ക് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. പെട്ടെന്ന് അവൾ തൻ്റെ ഇടത് കൈ ഉയർത്തി എന്തോ പറയാനേ ആഞ്ഞു. അതിനൊപ്പം വല്ലാത്തൊരു മണത്തോടെ ഒരു തണുത്ത കാറ്റ് വീശാനും തുടങ്ങി. ആ കൈ അയാൾക്ക് നേരെ നീട്ടാൻ തുടങ്ങിയതും ഉടനെ ഹിരോഷിയുടെ ചെവി തുളച്ചുകൊണ്ട് ഒരു ഹോൺ ശബ്ദം ആ ഇടനാഴിയിലാകമാനം മുഴങ്ങി. ദേഷ്യത്തോട് തിരിഞ്ഞു നോക്കിയപ്പോൾ റോഡിൽ നേരത്തെ കണ്ട ആ പോലീസുകാർ, നിങ്ങളോട് ഈ വഴി പോകരുതെന്നല്ലേ പറഞ്ഞത്? ദേഷ്യത്തോടെ ഓഫീസർ വിളിച്ചു പറഞ്ഞു.
ഞാൻ തനിച്ചായിരുന്നില്ല, എൻ്റെ കൂടെ ദാ. അവളുടെ നേരെ തിരിഞ്ഞതും മുന്നിൽ ഇരുട്ട് മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. അവൾ വായുവിൽ അലിഞ്ഞ് അപ്രത്യക്ഷമായിരിക്കുന്നു. ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ട് നിൽക്കെ പിന്നിൽ നിന്ന് വീണ്ടും പോലീസുകാരൻ വിളിച്ചു ചോദിച്ചു, ഇറങ്ങി വരുന്നോ അതോ ക്രൈം സീനിൽ അതിക്രമിച്ച് കയറിയതിനെ നിങ്ങളെ അറസ്റ്റ് ചെയ്യണോ? ഹിരോഷി വേഗം കാറിനടുത്തേക്ക് ചെന്നു. ക്രൈം സീനോ? അതെ, ഗൗരവം വിടാതെ ഓഫീസർ പറഞ്ഞു. നിങ്ങൾ പത്രമൊന്നും വായിക്കാറില്ലേ? കഴിഞ്ഞ 4 ദിവസത്തിനിടെ 3 കൊലപാതകങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഹിരോഷിക്ക് ആകെ വെപ്രാളമായി. വെറുതെയല്ല ഈ ഒരു നഗരം മുഴുവൻ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഞാൻ 2 ആഴ്ചയായിട്ട് ടോക്കിയോയിലാണ്. അതുകൊണ്ട് പോലീസുകാർക്ക് കാര്യം മനസ്സിലായി. അവർ കൂടുതലൊന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ അയാളെ റൂമിൽ കൊണ്ടുവിട്ടു. അന്ന് രാത്രി ഉറങ്ങിയപാട് ഹിരോഷിക്ക് മാത്രം അറിയാം. പിറ്റേന്ന് കയറിയ ട്രെയിനിലും ബസ്സിലും ജോലിസ്ഥലത്തും ഇതുതന്നെയായിരുന്നു പ്രധാന വിഷയം. എല്ലാവർക്കും കൊലപാതകങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയാനുള്ളത്. ഓഫീസിലെത്തി ക്യാബിനിൽ കയറി ഉടനെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പത്രങ്ങൾ വർത്തിച്ച് വാർത്തകൾ അരിച്ചുപെറുക്കി വായിക്കാൻ തുടങ്ങി. ഉദ്ദേശിച്ച വാർത്തകൾ കാണാൻ അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. എല്ലാം ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നു. വളരെ മൂർച്ചയുള്ള നീണ്ട ബ്ലേഡ് കൊണ്ട് അരയ്ക്ക് കീഴോട്ട് 2 ആഴ്ച മുറിച്ച നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നത്. മരിച്ചവരെല്ലാം പുരുഷന്മാരും. ഒരുപക്ഷെ ഇന്നലെ ഞാൻ കണ്ടത്? അയാൾ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് സുഹൃത്തും സഹപ്രവർത്തകനുമായ റിയോ അങ്ങോട്ട് കടന്നു വന്നത്. ഹേയ്, എന്താ ഈ തണുപ്പത്ത് ഇങ്ങനെ ഇരുന്ന് വിയർക്കുന്നത്? ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ? വാർത്തകൾ കണ്ടപ്പോഴുണ്ടായ നടുക്കം കാരണം ഒന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആവാത്ത അവസ്ഥയിൽ ഹിരോഷി അയാളോട് എല്ലാം പറഞ്ഞു. പക്ഷേ മുഴുവനും കേട്ട് കഴിയുന്നതിന് മുൻപേ റിയോയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു നിൽപ്പുണ്ടായിരുന്നു. എന്താ ഈ പറയുന്നത്? അവർ കൊല്ലപ്പെട്ട രീതിയെങ്കിലും ഒന്ന് നോക്കൂ. ഒരു പെണ്ണിനെ എങ്ങനെ ഇത്രയും പേരെ തനിച്ച് കൊല്ലാനാവുക? ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? ഒറ്റ വെട്ടിനാണ് മുറിച്ച് രണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ വെട്ടണമെങ്കിൽ നമ്മുടെ കക്ഷി നല്ല മൂർച്ചയുള്ള വാളും കൊണ്ട് നടക്കുന്ന ശക്തനായൊരു സാമുറായി ആയിരിക്കണം. താൻ കണ്ടതേ രാത്രിയിൽ ഇര തേടിയിറങ്ങിയ വല്ല നിശാശലഭത്തെയും ആയിരിക്കും. അല്ലാതെ ഇയാൾ ഭയപ്പെടാതെ. റിയോയുടെ വാക്കുകൾ കേട്ടപ്പോൾ കുറച്ച് സമാധാനമായി. പറഞ്ഞ വിവരങ്ങൾ വെച്ച് ആ പെൺകുട്ടിക്ക് അതൊന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒപ്പം അതിനെക്കുറിച്ച് റിയോ അന്വേഷിച്ച് പറയാമെന്ന് വാക്കും കൊടുത്തപ്പോൾ ചിന്തകളെല്ലാം മാറ്റിവെച്ച് ജോലി തുടർന്നു. മാർക്കറ്റിംഗിലായതുകൊണ്ട് റിയോയ്ക്ക് എല്ലാ പത്ര ടിവി റേഡിയോ റിപ്പോർട്ടർമാരുമായി നല്ല ബന്ധമാണ്. എവിടെ നിന്നായാലും കേസിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അയാൾ ചൂഴ്ന്നെടുത്തുകൊണ്ട് വരും. വൈകിട്ട് നേരത്തെ ഇറങ്ങി. പക്ഷേ ബസ്സിലും ട്രെയിനിലും അടുക്കാൻ പറ്റാത്തത്ര തിരക്ക്. കില്ലറെ ഭയന്ന് എല്ലാവരും നേരത്തെ വീട്ടിലെത്താനുള്ള തിടുക്കത്തിലാണ്. പതിവ് ഷോപ്പിംഗ് കഴിഞ്ഞ് ട്രെയിനും പിടിച്ചെത്തിയപ്പോഴേക്കും സമയം 10:30 ആയി. തലേന്ന് കണ്ടതുപോലെ റോഡിൽ ആൾപെരുമാറ്റം തീരെ കുറവ്. അയാൾ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ വേഗം നടന്നു. നടന്ന് ഇന്നലത്തെ ഇടനാഴിയും കടന്ന് അപ്പുറത്തെ റോഡിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ആരോ വിളിക്കുന്നത് പോലെ തോന്നിയത്. അയാൾ തിരികെ നോക്കാൻ പോയില്ല. അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ ആര് വിളിക്കാനാ? വളരെ മൃദുവായ ആ ഒരു ശബ്ദമാണ് ചെവിയിൽ പതിച്ചത്. പല തവണ അവഗണിക്കാൻ നോക്കിയെങ്കിലും ഈ വിജനമായ റോഡിൽ ആ വിളിക്ക് ഉത്തരം നൽകാൻ താൻ മാത്രമേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവിൽ എന്തുമാകട്ടെ എന്ന് കരുതി തിരിഞ്ഞു നോക്കി. നോക്കിയതും ഒരു നിമിഷം കണ്ടത് വിശ്വസിക്കാനാകാതെ അമ്പരന്ന് പോയി. ഇന്നലെ കണ്ട അതേ ഇടനാഴിക്ക് മുന്നിലായി നിൽക്കുന്നു അവൾ. ശരിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തലേന്ന് കണ്ട അതേ വേഷത്തിൽ, യാതൊരു അഴുക്കോ ചുളുക്കോ മുഖത്തെന്തെങ്കിലും തരത്തിലുള്ള ക്ഷീണമോ ഇല്ലാതെ അവൾ മന്ദഹസിച്ചുകൊണ്ട് കൈനീട്ടി വിളിക്കുന്നു. ഇന്നലെ കണ്ടതുപോലെ അപ്പോഴും കണ്ണുകൾ മാത്രമാണ് പുറത്ത് കാണുന്നതെങ്കിലും അവൾ ചിരിക്കുകയാണെന്ന് 100% ഉറപ്പായി. ആ കണ്ണുകളിലുണ്ടല്ലോ എല്ലാം. ആദ്യം ഒന്ന് ശങ്കിച്ചു നിന്നെങ്കിലും എന്തോ ആലോചിച്ച മട്ടിൽ അവളുടെ അടുത്തേക്ക് നടന്നു. പക്ഷെ അങ്ങോട്ട് എത്താറായതും അവൾ പതുക്കെ ആനയിച്ച് ഇടനാഴിക്കുള്ളിലേക്ക് നീങ്ങാൻ തുടങ്ങി. അത് മനസ്സിലാക്കി ഹിരോഷി അധികം അവളുടെ പിറകെ ചെല്ലാതെ ഏതാനും അടികൾ മാത്രം പിന്തുടർന്ന ശേഷം വെളിച്ചമുള്ള ഒരു ഭാഗം നോക്കി നിന്നിട്ട് പറഞ്ഞു, സഹോദരി, എനിക്ക് താല്പര്യമില്ല. അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷെ അത് കേട്ട മട്ടില്ല. ഒന്നും സംഭവിക്കാത്ത പോലെ അവൾ മെല്ലെ അയാൾക്ക് നേരെ തിരിഞ്ഞ് പ്രേമപൂർവ്വം ആ കണ്ണുകളിലേക്ക് നോക്കി മനോഹരമായ ശബ്ദത്തിൽ ചോദിച്ചു, ഞാൻ സുന്ദരിയാണോ? ഹിരോഷിക്ക് അതിൽ ഒരു സംശയവുമില്ലായിരുന്നു. കണ്ടിട്ടുള്ള സ്ത്രീകളിൽ വെച്ച് ഏറ്റവും സുന്ദരിയായിരുന്നു അവൾ. തലേന്ന് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ഭ്രമം അവളോട് തോന്നിത്തുടങ്ങിയെങ്കിലും ഭയം കാരണമാണ് അതെല്ലാം മടക്കി വെച്ച് ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചത്. പറയൂ, ഞാൻ സുന്ദരിയാണോ? പിന്നെയും ചോദിക്കുന്നത് കേട്ടാണ് ചിന്തകളിൽ നിന്ന് ഉണരുന്നത്. പിന്നെ നീയല്ലേ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരി? അറിയാതെയാണെങ്കിലും പൂർണ്ണ മനസ്സോടെയാണ് ആ വാക്കുകൾ ഉതിർന്നു വീണത്. കേട്ടതും അവൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് മുഖത്ത് ചുറ്റിയിരുന്ന തുണി അഴിക്കാൻ തുടങ്ങി. സത്യത്തിൽ അതിനുവേണ്ടിയാണ് ഹിരോഷി കാത്തിരുന്നതും, ആ സൗന്ദര്യം മുഴുവനായി ഒന്ന് ആസ്വദിക്കാൻ. പനിനീർപ്പൂ വിടരാൻ കാത്തിരിക്കുന്ന വണ്ടിനെ പോലെ അവളുടെ പൂർണ്ണ സൗന്ദര്യം വെളിവാകുന്നത് കാണാൻ ആ മുഖത്ത് തന്നെ കണ്ണു നട്ടയാൾ നിന്നു. പക്ഷേ തുണി മാറ്റിയ ശേഷം അങ്ങോട്ട് 1 തവണ മാത്രമേ അയാൾ നോക്കിയുള്ളൂ. ഭയാനകമായ രൂപം കണ്ടിട്ടുണ്ടായ ഞെട്ടിൽ മരവിച്ച് നിന്നുപോയ ഹിരോഷിക്ക് ദേഹത്തൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെ തോന്നി. ഇപ്പോൾ നടക്കുന്നതെല്ലാം സ്വപ്നമായിരുന്നെങ്കിൽ എന്നയാൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. അവളുടെ വായുടെ ഇരുവശത്തുമായി ചെവി വരെ കീറി കവിളുകൾ പിളർന്നിരിക്കുകയായിരുന്നു. വെട്ടിപ്പിളർന്ന തൻ്റെ വായ മുഴുവനും തുറന്ന് അതിലേക്ക് ചോരയൊലിക്കുന്ന മുറിവ് കാട്ടി അവൾ പിന്നെയും ചോദിച്ചു, ഇപ്പോഴോ? അതുകൂടെ കേട്ടപ്പോൾ തല കറങ്ങുന്നത് പോലെ തോന്നി. മുറിഞ്ഞ ആ കവിളകൾക്കിടയിലൂടെ ഇറ്റുവീഴുന്ന ചോരയുടെ ചുവപ്പ് പതുക്കെ അവളുടെ കണ്ണുകളിലും പടരാൻ തുടങ്ങുന്നത് അയാൾ കാണുന്നുണ്ടായിരുന്നു. പറ, ഞാൻ സുന്ദരിയാണോ? അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ സ്നേഹമില്ല, നിറയെ പകയായിരുന്നു. ശബ്ദത്തിന് വല്ലാത്ത കാഠിന്യവും. വിറച്ചുകൊണ്ട് നിന്ന തൻ്റെ ഇരയിൽ നിന്ന് ഉത്തരമൊന്നും ലഭിക്കാതായപ്പോൾ അവൾ പതുക്കെ അയാളുടെ നേരെ നടന്നെടുക്കുവാൻ തുടങ്ങി.
വെട്ടിയിരിക്കുന്ന അപകടത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയ ഹിരോഷി എങ്ങനെയെങ്കിലും അവിടുന്ന് പിൻവാങ്ങാൻ ശ്രമിച്ചു. പക്ഷേ മരവിച്ച കാലുകൾക്ക് കൃത്യമായി അടികൾ വയ്ക്കാൻ കഴിയില്ലല്ലോ. പിന്നിൽ കിടന്നിരുന്ന എന്തിലോ തട്ടിമറിഞ്ഞ് വീണു. കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളുടെ പാക്കറ്റ് പൊട്ടി. എല്ലാം നിലത്തായി. നീങ്ങാൻ ശ്രമിക്കുന്നതുകൂടെ കണ്ടപ്പോൾ ആ ദേഷ്യം ഇരട്ടിച്ചുകൊണ്ട് പൈശാചികതയുടെ മൂർത്തിഭാവത്തിൽ അവൾ നടന്നടക്കുകയാണ്. രക്ഷപ്പെടാനുള്ള വിപ്രാളത്തിൽ എങ്ങനെയോ തപ്പിത്തടഞ്ഞെഴുന്നേറ്റ് നിലത്ത് കിടന്നിരുന്ന ബാഗെടുത്ത് അവൾക്ക് നേരെ വീശി. അതവളെ തൊട്ടതുപോലുമില്ല. ബാഗിലുണ്ടായിരുന്ന പാക്കറ്റിലെ അരി പകുതിയും അവിടെ ചിതറി വീണു. പെട്ടെന്ന് ആ അരിമണികൾ കണ്ടതോടെ അവളൊന്ന് ശങ്കിച്ചതുപോലെ നിന്നു. ഈ സമയം പിന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു ഹിരോഷി. ഞൊടിയിടയിൽ അവിടെ നിശ്ചലമായി നിന്ന അവളുടെ ഭാവങ്ങളെല്ലാം എങ്ങോട്ടോ പോയി മറഞ്ഞു. ഇപ്പോൾ ആ മുഖം കണ്ടാൽ ഒരു പാവയെപ്പോലെ തോന്നു. പെടുന്നനെ ഭ്രാന്തമായ ഒരു ശബ്ദത്തിൽ അവൾ നിലത്തേക്ക് ചാടി വീണ് അവിടെ കിടന്ന ഓരോ അരിമണകളും പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഹിരോഷിക്ക് നടന്നതൊന്നും മനസ്സിലായില്ലെങ്കിലും ഇത് തന്നെയാണ് തനിക്കുള്ള അവസരമെന്ന് മാത്രം മനസ്സിലായി. അയാൾ വേഗം ബാഗും എടുത്ത് വീട്ടിലേക്ക് ഓടി. വളവ് വളവിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പോഴും ഭ്രാന്തമായ മുരൾച്ചയോടെ നിലത്തെ അരിമണികൾ സൂക്ഷിച്ച് പറക്കിയെടുക്കുകയായിരുന്നു ആ പ്രേതരൂപി. 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ദൂരം വെറും 2 മിനിറ്റ് കൊണ്ട് ഓടിയെത്തി. വീട്ടിൽ കയറി കഥകടച്ചു. അടുക്കളയിൽ ചെന്ന് 2 കുപ്പി വെള്ളമെടുത്ത് കുടിച്ചിട്ടും ദാഹവും പരവേശവും തീരുന്നില്ല. ചൂടൊന്നു മാറാൻ ഫ്രിഡ്ജിലെ കുപ്പികളെല്ലാം പുറത്തെടുത്ത് തലയിലേക്ക് ഒഴിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് കൂടുതൽ സമയമെടുത്തു ശ്വാസമൊന്ന് നേരെ കിട്ടാൻ. പെട്ടെന്നാണ് ആ നിശബ്ദതയിൽ ഞെട്ടിച്ചുകൊണ്ട് ഫോൺ ബില്ലടിക്കുന്നത്. കൈകാലുകളുടെ വിറയിലും ഭയവും വകവയ്ക്കാതെ അയാൾ വേഗം ചെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. റിയോയായിരുന്നു മറുതലയ്ക്കൽ. ഹലോ ഹിരോഷി, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. ആ ഹലോ, ഞാൻ ഇപ്പോഴാണ് എത്തിയത്, എന്തു പറ്റി? അതേ, അതൊരു ഒരു പ്രശ്നമുണ്ട്. വാക്കുകളിൽ വല്ലാത്ത ഭയവും സംശയവും. എന്താ? ഇന്നലെ കണ്ട സ്ത്രീയുടെ വേഷം പഴയ കിമോണാണെന്നല്ലേ പറഞ്ഞത്? മുഖം മറച്ചത്. മറക്കാൻ ശ്രമിച്ച ആ ഭീകരരൂപം വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തി. അതെ, എന്താ കാര്യം? അത് പിന്നെ, എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും വിശ്വാസമില്ല. എങ്കിലും ഹിരോഷി കണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. ഇനി ആ സ്ത്രീയെ കണ്ടാൽ ഒരു കാരണവശാലും അടുത്തേക്ക് പോകരുത്. വേഗം അവിടുന്ന് രക്ഷപ്പെട്ടേക്കണം. ആ ആരാ ആരാ അത്? ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം റിയോ തുടർന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ആദ്യം കേട്ടത് ഒരു മുത്തശ്ശി കഥയാണ്. പക്ഷേ 70കളുടെ അവസാനത്തിൽ നാഗസാക്കിയിലും പരിസര പ്രദേശങ്ങളിലും സമാനമായ കൊലപാതകങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ സ്ഥലങ്ങളിൽ വച്ചെല്ലാം ദൃക്സാക്ഷികൾ ഇങ്ങനെയൊരു സ്ത്രീയെയും കണ്ടിട്ടുണ്ട്. കുച്ചിസാക്കോ ഒന്ന, അഥവാ വാഗീറപ്പെട്ട സ്ത്രീ, അങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത്. 100 ആണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രതികാരദായിയായ പ്രേതമാണെന്നാണ് വിശ്വാസം. ഹിരോഷി നടുക്കത്തിൽ അവിടെ തന്നെ ഇരുന്നു പോയി. ഹലോ ഹലോ ഹിരോഷി, താൻ കേൾക്കുന്നുണ്ടോ? അല്പസമയമെടുത്തു അതിന് മറുപടി കൊടുക്കാൻ. റിയോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയാൾ അന്ന് നടന്നതെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ റിയോ അല്പനേരം ഒന്ന് ആലോചിച്ച്, പണ്ട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് പ്രേതം പിടിക്കാൻ വരുമ്പോൾ മുന്നിലേക്ക് മിഠായിയോ അരിയോ എറിഞ്ഞാൽ മതിയെന്ന്. ആ സമയത്ത് അവരത് പറിക്കിയെടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ അവിടുന്ന് രക്ഷപ്പെടണം. പക്ഷേ പെറുക്കി തീരും മുമ്പേ അവിടുന്ന് രക്ഷപ്പെട്ടോളണം. പിന്തുടരാനുള്ള സൂചനകളും വിട്ടിട്ട് പോകരുത്. ഞാൻ ബാഗ് എടുത്തിട്ടാണ് പോകുന്നത്. നല്ലത്, ഇത്ര നേരമായിട്ട് അവൾ പിന്നാലെ വന്നില്ലല്ലോ. അപ്പോൾ പോയി എന്ന് തന്നെ സമാധാനിക്കാം. ഹിരോഷി കിടന്നുറങ്ങ്, എന്തായാലും ഇനി നേരം പുലർന്നിട്ട് നോക്കാം. അയാൾ ഫോൺ വെച്ചിട്ട് കിടക്കാനായി തയ്യാറെടുത്തു. മനസ്സിനൊട്ടും സമാധാനമില്ലെങ്കിലും തൽക്കാലം ഒരു ആശ്വാസം കിട്ടിയല്ലോ. അകത്ത് കയറിയപ്പോൾ എറിഞ്ഞ കൂട്ടും ബാഗും നിലത്ത് തന്നെ കിടക്കുകയായിരുന്നു. അതെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ച് ലൈറ്റ് ഓഫ് ചെയ്യാനായി തുനിഞ്ഞു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. മുൻവാതിലിൽ നിന്ന് ബാഗ് വെച്ച മേശ വരെ നിലത്ത് അരിമണികൾ ചിതറിക്കിടക്കുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു? ബാഗ് എടുത്തു നോക്കിയപ്പോൾ പാതി തുറന്നു കിടന്നിരുന്ന അതിൽ ഇപ്പോഴും ആ പൊട്ടിയ അരിയുടെ പാക്കറ്റ് കിടപ്പുണ്ടായിരുന്നു. ബാക്കിയുണ്ടായിരുന്ന അരിമണികളാണ് നിലത്തേക്ക് വീണുകൊണ്ടിരുന്നത്. അയാൾ അതെല്ലാം പെറുക്കി കവറിലാക്കി കളയാനായി പുറത്തേക്ക് വാതിൽ തുറന്നു. വരാന്തയിൽ മുഴുവൻ വാതിൽ വരെ നിലത്ത് നിറയെ അരിമണികൾ. വേഗം ചൂലുമായി എത്തി ഞൊടിയിടയിൽ അതെല്ലാം തൂത്തുകളഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന അരി പാക്കറ്റടക്കം പുറത്തേക്ക് എറിഞ്ഞു. എല്ലാം കഴിഞ്ഞ ആശ്വാസത്തിൽ വീട്ടിലേക്ക് കയറി. വാതിലടയ്ക്കാനായി തിരിയാൻ തുടങ്ങിയതാണ് അപ്പോഴേക്കും അയാളുടെ കാതുകളിൽ തേടി തണുത്ത കാറ്റിൻ്റെ അകമ്പടിയോടെ ആ വാചകം പറന്നെത്തിയിരുന്നു. ഞാനിപ്പോഴും സുന്ദരിയാണോ? ഹൃദയം നിലച്ചതുപോലെ തോന്നി. ഒരു വിധത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ അവൾ വീടിൻ്റെ പടിക്കൽ വന്ന് നിൽക്കുന്നു. കൈകളിൽ റോഡ് മുതൽ വീട് വരെ അയാൾ ഓടിയ വഴി മുഴുവനും വീണ അരിമണികൾ. ഹിരോഷി എന്തോ പറയാൻ തുനിഞ്ഞതും അടുത്ത നിമിഷം അവളുടെ ഇടത്തെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കൊച്ചുവാൾ ചെറിയൊരു സീൽക്കാരത്തോടെ അയാളുടെ ഇടുപ്പിലൂടെ കയറിയിറങ്ങിപ്പോയി. എന്താണ് നടന്നതെന്ന് പോലും മനസ്സിലായില്ല. മുറിഞ്ഞ എല്ലുകൾ തമ്മിൽ ഉരസുന്ന ശബ്ദം കേട്ടപ്പോൾ മാത്രമാണ് വേദന തിരിച്ചറിയാൻ കഴിഞ്ഞത്. പ്രാണൻ പോകുന്ന വേദനയോടെ അരക്കെട്ടും പൊത്തിപ്പിടിച്ച് അയാൾ കരയാൻ തുടങ്ങി. പക്ഷേ ആ വേദനയും ആസ്വദിച്ചു നിന്ന അവളുടെ ജ്വലിക്കുന്ന ചോരക്കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്തിൽ കരച്ചിൽ തൊണ്ടയിൽ വെച്ച് അലിഞ്ഞില്ലാതെയായി. ചീറ്റിത്തെറിച്ച രക്തം കൊണ്ട് മുറി ചുവക്കാൻ തുടങ്ങിയിരുന്നു. ഒലിച്ചിറങ്ങുന്ന ചോരച്ചാലുകൾ പൊത്തിപ്പിടിച്ച് അയാൾ ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോൾ പൂർവാധിക ശക്തിയോടെ മറ്റൊരു വശത്തു നിന്ന് ചോര ഒഴുകി വീഴും. കൈകൾ വേഗത്തിൽ ചലിപ്പിക്കുന്നത് കൊണ്ടാകണം പതുക്കെ അരഭാഗമായുള്ള ബന്ധം വേർപെട്ട മേൽഭാഗം തിന്നി താഴേക്ക് ഊർന്നു വീഴാൻ തുടങ്ങി.
അപ്പോഴേക്കും കാലുകളുടെ ബലം നഷ്ടപ്പെട്ട് അവയും വെട്ടിയിട്ട തടി പോലെ മറിഞ്ഞു തുടങ്ങിയിരുന്നു. സ്വന്തം ചോരയിലേക്ക് മുഖം കുത്തി വീണ ശേഷം മാത്രമാണ് ഹിരോഷി അന്ത്യശ്വാസം വലിച്ചത്. രണ്ട് കഷ്ണമായി നിലം പതിച്ച അയാളുടെ മേലേക്ക് റോഡ് മുതൽ പെറുക്കിയെടുത്ത അരി മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് അവൾ പിന്തിരിഞ്ഞു നടന്നു. ഒരു ജീവനെടുത്ത സന്തോഷത്തിൽ ഒരുപക്ഷെ അടുത്ത ഇരയെയും തേടി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യമുണ്ടാകും, ആരാണ് ഈ പ്രേതം? എന്തുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിനൊരു ഉത്തരമുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ജാപ്പനീസ് പ്രേതക്കഥകളിൽ വെച്ച് ജപ്പാൻകാർ ഏറ്റവും അധികം സീരിയസ് ആയി എടുത്ത ഒരു കഥയാണ് ഉച്ചിസാഗെ ഒനയുടേത്. സീരിയസ് ആയി എടുത്തതെന്ന് പറയാൻ കാരണം, 70s നിരവധി പേരാണ് ഇവരെ കണ്ടതായി പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രാത്രികളിൽ തനിച്ച് സഞ്ചരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന മുഖം മറച്ചൊരു യുവതിയാണ് ഉച്ചിസാഗെ ഒന. ഞാൻ സുന്ദരിയാണോ? ഇതായിരിക്കും അവരുടെ ആദ്യത്തെ ചോദ്യം. ആണെന്നാണ് ഉത്തരമെങ്കിൽ ഉടനെ അവൾ മുഖം മറച്ച് തുണി മാറ്റി തൻ്റെ ഇരു കവിളുകളും നീളത്തിലുള്ള ചോരയൊലിക്കുന്ന കീറൽ കാട്ടി ഇപ്പോഴോ എന്ന് വീണ്ടും ചോദിക്കും. അപ്പോൾ ഭയപ്പെടുകയോ അല്ല എന്ന് പറയുകയോ ചെയ്താൽ ഉടനെ അവൾ കയ്യിലുള്ള കത്തി കൊണ്ട് പറയുന്നയാളുടെ മുഖവും കീറി അങ്ങനെയാക്കും. ഇനി ആ മുഖം കണ്ടിട്ടും സുന്ദരിയാണെന്ന് ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അവരെ അവൾ വെറുതെ വിടും, പക്ഷേ തൽക്കാലത്തേക്ക് മാത്രം. വെറുതെ വിട്ടവരെ അതിഭീകരമായ മരണമായിരിക്കും വീട്ടിൽ കാത്തിരിക്കുക. ആരെങ്കിലും മുന്നിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അവരെ രക്ഷപ്പെടാൻ അവൾ സമ്മതിക്കില്ല. ജീവനും കൊണ്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഓടിയാലും വീണ്ടും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ അവളുടെ ചോദ്യങ്ങൾ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് താൻ സുന്ദരിയാണോ എന്നവൾ ആദ്യം ചോദിക്കുമ്പോൾ ഉടനെ അല്ല എന്ന് മറുപടി പറഞ്ഞാൽ അതവളെ അല്പനേരത്തേക്ക് കുഴയ്ക്കും. ആ സമയം നോക്കി രക്ഷപ്പെടാം. കൂടാതെ ഞാൻ വിവാഹിതനാണെന്നോ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്നോ പറഞ്ഞാൽ ആ സത്യസന്ധതയുടെ പേരിൽ പലരെയും വെറുതെ വിട്ടതായി കേട്ടിട്ടുണ്ട്. 70s നടന്ന സംഭവങ്ങളിൽ പ്രധാനമായും സ്കൂൾ കുട്ടികളായിരുന്നു ഉച്ചിസാഗെ ഒനയുടെ പ്രധാന ഇരകൾ. പക്ഷേ കുട്ടികളെ ഭയപ്പെടുത്തി ഓടിക്കാറുണ്ട് എന്നല്ലാതെ ആരെയും കൊന്നതായി റിപ്പോർട്ടുകളൊന്നുമില്ല. നാഗസാക്കിയിൽ നടന്ന ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അക്കാലത്ത് പരിസര പ്രദേശങ്ങളിലും ഇത്തരം നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷാൾ കൊണ്ടോ സർജിക്കൽ മാസ്ക് കൊണ്ടോ മുഖം മറച്ചൊരു യുവതിയെ കണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. കൂടുതലൊന്നും ആർക്കും അറിയില്ല ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലും. പത്രങ്ങളിൽ ദിവസങ്ങളോളം വലിയ കോളം വാർത്തകൾ വന്നതല്ലാതെ ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണെന്ന് ആരും തേടി പോയതുമില്ല. പക്ഷേ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയ ശേഷം ഈ സ്ഥലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയെന്ന കാര്യം സത്യമാണ്. കൂടാതെ സ്കൂൾ സമയം വെട്ടിക്കുറച്ച് അധ്യാപകരുടെ നേതൃത്വത്തിലാണ് അക്കാലത്ത് വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നത്. 2004 കൊറിയയിലാണ് അവസാനമായി ഒരു ഉച്ചിസാഗെ ഒന കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെ ചുമന്ന മാസ്ക് ധരിച്ച മുഖത്തോടെ കാണപ്പെട്ടെങ്കിലും കൊലപാതകങ്ങളൊന്നും നടന്നിട്ടില്ല. കൊറിയൻ ഉച്ചിസാഗെ ഒന മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിയൊരു സ്ത്രീയായിരുന്നു എന്നാണ് ആദ്യം കേട്ടത്. പിന്നീട് കേട്ടത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് മരണപ്പെട്ട സ്ത്രീയുടെ പ്രേതം പ്രതികാരത്തിനായി വന്നതാണെന്ന്. തെളിവുകളില്ലാത്ത അനവധി കഥകളുമായി പതിയെ ആ കേസും വിസ്മൃതിയിലാണ്ടു. എന്തായാലും 70s കുട്ടികളെ പീഡിപ്പിച്ചിരുന്ന ഉച്ചിസാഗെ ഒനയുടെ കഥ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചുരുളഴിഞ്ഞിരുന്നു. ഒരു സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് അക്കാലത്തെ പ്രമാദമായ ഉച്ചിസാഗെ ഒന കേസിലെ വെളിച്ചം വീശുന്നത്. ഈ സ്ത്രീ ദൃക്സാക്ഷികൾ പറഞ്ഞ വിവരങ്ങൾ പ്രകാരം സ്കൂൾ കുട്ടികളെ പിന്തുടരുമ്പോൾ ഏതോ വാഹനമിടിച്ച് കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെട്ടതിന് ശേഷം ആളുകൾ വന്ന് നോക്കിയപ്പോൾ അവരുടെ മുഖം വായ മുതൽ ഇരുവശത്തേക്കും ചെവികൾ വരെ ആഴത്തിൽ കീറിയിരിക്കുന്നു. മാനസിക രോഗിയായിരുന്ന അവരിൽ നിന്നാണ് ഉച്ചിസാഗെ ഒനയുടെ കഥ വന്നതെന്നാണ് ഒരു പത്രത്തിൽ ഫീച്ചറിൽ പറയുന്നത്. പക്ഷേ അതിനേക്കാളും ഒരുപാട് മുമ്പേ തന്നെ ഉച്ചിസാഗെ ഒനയുടേതെന്ന് പറയപ്പെടുന്ന ഒരു കഥ ജപ്പാനിൽ പ്രചാരത്തിലുണ്ട്, 17th century കാലഘട്ടത്തിൽ. അത് ഞാൻ പറയുന്നില്ല, അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കറക്റ്റായിട്ട് എഴുതി വിട്ടേക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ഉച്ചിസാഗെ ഒന സത്യത്തിലാണ് ഉള്ളതാണോ നോണയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.